സുഖട്ടാ സുഖട്ടാ അതിന്റെ കൊടി ഉണ്ടീടാ എന്ന ഇവിടെ വെച്ചിടാ ഇല്ലപ്പ അതിന്റെ ബാക്കിലാണ് നോക്കിയട്ടെ ഇല്ല നീ ഇങ്ങോട്ട് കയറലുണ്ടാ നീ പുറത്തുനിന്ന് പേപ്പർ ഇട്ടിട്ട് പോക്കല്ലേ എന്റെ സുഖട്ട ഒന്നും പറയണ മരണം മറവിയാളി ഉണ്ടെങ്കിൽ പുറത്ത് കാണണ്ടേ അല്ല വാക്സിൻ എടുത്തിനാ ജാക്സൺ എന്റെ കൂടെ കിട്ടിയിരുന്ന കാര്യം ചേട്ടാ പൊട്ട നീ കൊറോണന്റെ വാക്സിൻ എടുത്തിനോന്ന് ഓ അങ്ങനെ പറ അതിന് മൊബൈലിൽ ഒ പി ആർ വരണ്ടേ മനുഷ്യ എന്തെന്ന് ഒ പി ആർ വരണ മൊബൈലിൽ എന്നാലേ വാക്സിൻ അടിക്കാൻ പറ്റൂ എടാ ഒ പി ആർ അല്ല പൊട്ട ഒ ടി പി ആണ് സോറി എടാ എന്ത് ധൈര്യത്തിലാ നീ നാട് മുഴുവൻ മാസ്ക് ഇടാണ്ട് പിന്നെ കറങ്ങുന്നത് മാസ്കിന്റെ ഓർമ്മ വന്നേരം ഞാൻ കൊടേന്റെ ഓർമ്മിച്ചേ അമ്മേന്റെ കൊടി എടുത്തിട്ട് രാവിലെ അമ്മേന്റെ മാസ്ക് അല്ല അമ്മേന്റെ മാസ്ക് ഇട്ടിട്ടില്ല അമ്മേന്റെ മാസ്ക് ഇടാൻ കഴിയില്ല മാക്സി വേണം കിടാ മാസ്ക് പിന്നെ കൊടേന്റെ പിടീന്റെ മേലെല്ലാം ഉള്ള പോയ എടുത്ത് വരുന്നുണ്ട് പിന്നെ ഇവിടെ നോക്കിട്ടെന്ത്ട്ടാ പിടി കിട്ടി എടാ കൊട കിട്ടാണ്ട് പിടി മാത്രം കിട്ടിട്ട് എന്ത് കാര്യോ കൊട കിട്ടി എന്നുള്ള കാര്യം പിടി കിട്ടിന്നാ ഞാൻ നിങ്ങളോട് പറഞ്ഞു അത് ശരി കൊടിയില്ലാണ്ട് അമ്മ വൈകുന്നേരം പോർക്കായിട്ടില്ല അതറിയ നിങ്ങള് അപ്പൊ ഒക്കെ കാണാം അന്റെ കണക്കൂട്ടില് തെറ്റിയിട്ടില്ല ഓ അത് ശരി അപ്പൊ നമ്മൾ ഐസാക്കി ഇതൊന്നും ഇങ്ങനെ പോതു ആവശ്യത്തിനോണ് കൊടുക്കാൻ ഒടുക്കത്തെ കമ്പനിയാണ് രാവിലെ തന്നെ വിളിച്ച് ഓഫർ പറയട്ടെ ഇപ്പം ഓഫറിലും കേട്ട പേർക്ക് ഇത് എല്ലാം അവർ ഫ്രീ ആയിട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്നതെന്ന് അവസാനം കിട്ടണം അവസാന കൊതുവിനെ കണ്ട് കിട്ടാ ഇരിക്കാൻ കഴിയണ്ടല്ല ജസ്റ്റ് മിസ് ചന്ദ്രൻ പാനൂർ 88 വയസ്സായിന അവസാന കുറവാണ് സമാധാനമായിട്ട് പേപ്പർ വായിക്കാനും പോടൂല ശ്യാമളെ എടുത്തോട്ടെ ഹലോ ഹലോ സുഖുവേട്ടൻ അങ്ങോട്ടും വന്നിനാ ഇല്ല സുഖുവേട്ടൻ ഇങ്ങോട്ട് വന്നിട്ടില്ല ഇതിപ്പോ മൂന്നാമത്തെ ആളാണല്ലോ വിളിച്ചോണ്ട് നിൽക്കുന്നത് ഒന്ന് അങ്ങോട്ട് വിളിച്ചു നോക്കറ എന്നാലേ ഇല്ല ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചു കൊടുക്കുന്നു എടുക്കുന്നില്ല അങ്ങനെ എടുക്കാണ്ടിരിക്കുമല്ല സുഖുവേട്ടൻ വിളിച്ച കയ്യോട് എടുക്കുന്നതാണല്ല ആ ഒന്നും കൂടെ വിളിച്ചു നോക്കട്ടെ എന്നാല് ശരി ആ ശരി ശരി എന്നാലും ഓക്കെ ആ അങ്ങനെ വരാൻ പാടില്ലല്ലോ സുഖുവേട്ടൻ വിളിച്ചു എടുക്കുന്നതാണല്ല ഒന്ന് വിളിച്ചു നോക്കിയാലോ ദൂരെ നിന്നും പിൻവിളി കൊണ്ട് തന്നെ ആരും വിളിച്ചില്ല ഇന്നത്തെ കാര്യം പോക്കാന്ന് എന്തിന്നാണ് ശ്യാമളെ ശ്യാമളെ ഇത് നിനക്ക് ആത്തുന്ന് പറഞ്ഞൂടെ അതല്ലേ ശ്യാമളെ എൻ്റെ ഒരു ശരി എന്തിന്നേ ഐ ലൈക്ക് യു ഞാൻ മറന്നു ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു എന്റെ കാര്യം കടുപ്പം തന്നെ നേരം പോയിട്ട് കഴിഞ്ഞ ദിവസം തന്നെ ഓരോന്നും കൊണ്ട് വരും ചേട്ടെ ഇനി ആയാലും കൊണ്ട് എന്റെ പണിയാർക്കാണ്ടായി പോണ്ട അല്ല ഫോണെത്തില്ല നീ എടുത്താട്ടെ ശെന്തൊരു മറവിയാണിത് വാലെത്തിനടുത്ത തല എത്തുമ്പോഴത്തേക്ക് മറന്നു എടുത്തിട്ട് വാ എവിടെ വെച്ചിനി ആ ഡൈനിങ് ടേബിളിന്റെ മുകളിലായിട്ടുണ്ടാവും ആടെ ഇല്ലെങ്കിൽ അൽമാരയിലും നോക്കണോ നിങ്ങൾ വന്നിട്ടൊന്ന് പരിധിയാട്ടെ തിന്ന പാത്രം പരിധി എടുത്തു വെച്ചില്ല എന്താ ഞാൻ ഇയാളെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നു
നമ്മളെ ഡൈനിങ് ടേബിളിന്റെ മുകളിലോ ആ അൽമാരയിലോ ഉണ്ടാവും. നിന്നോട് പറഞ്ഞു തന്നെ പറഞ്ഞു കൊടുക്കുന്ന ആളെ പ്രാന്താക്കാൻ വേണ്ടിട്ട് സമയം ലേറ്റ് ആയി നിൽക്കുന്ന സമയത്ത് ഇന്ന് നച്ചക്കരിഞ്ഞായിരിക്കും. നീ ബാക്കിന്ന് വിളിച്ചേരാ ഞാൻ കണക്കൂട്ടി. ഇത് ഈടിയാന്നല്ല ഇപ്പൊ വെച്ചിന് വീടിയോട് വെച്ചില്ല ഏടിയാന്നപ്പൊ ഞാൻ വെച്ചിന് സുഖട്ടെ. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഏടിയോ ഏടിയോ വെച്ചിന് പക്ഷെ എനിക്ക് ഏടിയാന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഇതേടിയപ്പൊ വെച്ചിന് അല്ല ശ്യാമളെ നീ നിന്റെ ഫോണിന്ന് വിളിച്ചോക്കറാ. ഇന്നലെ ചത്ത ഫോണ് നിങ്ങളെ ഞാൻ എങ്ങനെ വിളിക്കണ്ട്? അപ്പൊ ഫോണിൽ ഇപ്പൊ ചാർജ് ഇല്ലേ? പിന്നെ ഇന്നലെ നിങ്ങളോട് ഞാൻ റീചാർജ് ചെയ്തോണ്ട് പറഞ്ഞിട്ടില്ല നിങ്ങൾ ചെയ്തതിനാ? ആ അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് നിന്റെ ഫോണിൽ ചാർജ് ഉണ്ടാവില്ല. എന്തിന്നാ പറയേണ്ടത്? ഇത് നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. ഏടിയാ നിങ്ങൾ വെച്ചിനിന്ന്? ശ്യാമളെ നല്ലോണം ആലോചിച്ച് നോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏടിയോ വെച്ചിന്. ഞാൻ രാവിലെ എണീറ്റിട്ട് പല്ലി വെച്ചിട്ട് വാഷ് ബേസിന്റെ അടുത്ത് പോയിന്. പിന്നെ ബാത്റൂം പോയിട്ടുണ്ടാവും. പോയി നോക്ക്. ചിലപ്പോ ആടി ഉണ്ടാവും. നീ ഒരു കാര്യം ചെയ്യാം, അപ്പുറത്തെ റൂമിലൊന്നും നോക്കോട്ടാ. എന്തെന്നാലോചിച്ചാണോ പൈ കീഞ്ഞു പോകുന്നു? തീർപ്പും കൊണ്ട് കുറെ കഴിച്ചു. ശരി നോക്കിയിട്ട് ഇടിന്ന് ഒന്നും കാണുന്നൊന്നുമില്ല. ഏടിയങ്ക് കൊണ്ടിച്ചിട്ട് മനുഷ്യന്മാരെ കൊണ്ട് പ്രാന്താക്കും. പരിധി പരിധി തളന്നു. എന്ത് നിന്നാ പറയേണ്ടത്? മനുഷ്യന്മാരെ സമയം കളയാൻ വേണ്ടിട്ട്. ശ്യാമളെ നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ വരുമ്പോ നീ ഫോൺ പരിധി വെക്കട്ടോ, എന്നിട്ട് വിളിച്ചാ മതി. ഏത് ഫോൺ കിട്ടിട്ടാ ഫോണ് പരിധിയല്ലേ ചെയ്യുന്നത്? ഒരു കാര്യം ചെയ്യ്, നീ ആടെ വെക്ക്, ഞാൻ വന്നിട്ട് തന്നാ മതി. എന്താണ് ഇത് ഇവിടെ വെച്ചിട്ടല്ലേ? സുഖുവാട്ടാ, സുഖുവാട്ടാ, എന്നായത്? അതിന്റെ താഴെ വെച്ചിട്ടാ പോയിനി. എന്റെ ശ്യാമളെ, നേരത്തെ ഞാൻ പേപ്പർ വായിക്കുമ്പോ കൊതുകടിച്ചിനെ, എന്നേരം ഞാൻ ഇതവിടെ താഴെ വെച്ചിനു മറന്നല്ലാണ്ട് എന്നാ പറയേണ്ടത്? ഇന്ന് വെറും മറവിയാന്നല്ലേ. എന്റെ ദൈവമേ, 16 മിസ് കോളാ. ഇതാരല്ല വിളിച്ചിനി? സ്പെയർ പാർട്സ് കടയിലെ പവിത്രാട്ടെ. ആടെയുള്ള ആവാത്തുള്ള എല്ലാരും വിളിച്ചിട്ടുണ്ടല്ലോ. ഹോട്ടലിൽ നിന്ന് ബിജു വിളിച്ചിട്ടുണ്ടല്ലോ. ഓൻ അങ്ങനെ ഇങ്ങനെ ഒന്നും വിളിക്കില്ല. അമ്മാവന്റെ ആറുകോളാ. എന്തോ കാര്യമുണ്ട്. ശ്യാമളെ ആരിലോ വിളിച്ചിട്ടുണ്ടട്ടാ. എല്ലാരും ഒന്ന് വിളിച്ചോക്കന്നാലേ, വണ്ടിയും കൊണ്ട് കാത്തുണ്ടോ? എല്ലാരും ആടെ വന്നിട്ട് ക്യൂ നിക്കല്ലേ. ആടെ 10,000 പണിയിൽ നടക്കുന്നു. ശ്യാമളെ ഇത് വർക്ക്ഷോപ്പിന്റെ അപ്പുറത്തെ അപ്പുറത്തുള്ള ആൾക്കാരാണ്. എന്നാ പിന്നെ എല്ലാരും തിരിച്ചു വിളിക്കേ. ഞാനിപ്പോ ഇത്രയും ആളെ തിരിച്ചു വിളിക്കുന്ന സമയം കൊണ്ടുണ്ടല്ലോ. എനിക്ക് 10 പ്രാവശ്യം പോയിട്ട് വിടാം. ഞാൻ വരുന്നു. വേഗം നിർത്തിയാ മതിയായിരുന്നപ്പാടോ ആദ്യം പിരുന്നാ. ഇതുവരത്തേക്ക് എന്നും പോകുന്നു. പക്ഷെ എന്റെ സുഖമായിട്ട് നിങ്ങളെപ്പോ നടന്നു കിടന്ന എന്റെ ആയുസ് തീരും ഇങ്ങനെയാണെങ്കിൽ. കലണ്ടറിന്റെ മുകളിൽ തൂക്കിയിട്ടുണ്ടോ? അതാ ഇന്റെ മുകളിലൊന്നും ഇല്ലാട്ടാ. സമയം കളയാനായിട്ടാന്ന്. സമയം ഇല്ലാത്ത സമയത്ത് ആളെ കൊണ്ട് പ്രാന്ത് പിടിപ്പിക്കാൻ. നിങ്ങൾ എടേം കഥയും പൊതുവിലാണ്ട് കൊണ്ടുവച്ചിട്ട് എന്റെ പേടിക്ക് വാങ്ങി തീർന്നു. ഇനി എന്റെ തലയിൽ കയറി. ശ്യാമളെ നീ നേരത്തെ ചീർപ്പ് കൊടുത്തിട്ട് നിന്റെ തലയിൽ വെച്ച് നടന്നിട്ട് കുറെ സമയം എന്റെ തലയിൽ കയറി. ആ ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ കഴിയൊന്നുമില്ല. വണ്ടിയിൽ ലോക്ക് കൂട്ടിക്കല്ലേ വരുന്നു. അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് നമ്മളെ വിധിയാണ്. ഏടിങ്ങും പോകുമ്പോ പരിധിച്ചു നടക്കല്. 3rd പരിധിലാ ഇത്. എല്ലാം തന്നെ ഒരു സാധനം ഈ വീട്ടിൽ വെച്ചാ വെച്ചെടുത്തിട്ടില്ല. അല്ല സുഖട്ടാ, അത് നമുക്ക് ചവിട്ടി സ്റ്റാർട്ട് ആക്കാൻ വേണ്ടി പറ്റൂലേ? ചാവില്ലാത്ത വണ്ടി ചവിട്ടി സ്റ്റാർട്ടാക്കാനാ? നിന്റെ നടുപ്പുറത്ത് നോക്കിട്ട് ചവിട്ടാ. അതിന്റെ ഹാൻഡിൽ ലോക്കാണ്. എനിക്ക് ഇവിടെ തന്നെ വണ്ടി എടുത്തിട്ട് പട്ടം ചുറ്റി കളിക്കല്ലേ വേണ്ടത്. വർക്ക്ഷോപ്പ് പോണോ? നീ സ്കൂ ഡ്രൈവറും സ്പാൻഡറും ഒന്നും കൊണ്ട് എടുക്ക്, ഞാൻ ശരിയാക്കാൻ പറ്റുന്നു. ഇതെന്തൊരു പ്രാന്താന്നപ്പാ. ആ ഇനി പിള്ളേരുണ്ടെങ്കിൽ ഇപ്പൊ പിള്ളേരെ കാണാണ്ടാക്കി വെച്ചിട്ട് പിള്ളേരെ കഴുതി കയറൂലേ. ഞാൻ വരുന്നുണ്ട്, ബാക്കി ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം. ഇഷ് കൈരാ എനിക്ക്. ഒന്നും പറയണ്ട അമ്മ, രാവിലത്തെ കാര്യം കഥയും പോതുമില്ലാണ്ട് ഫോണും സൈലന്റ് ആക്കി റേഡിയോ കൊണ്ടുവച്ചിട്ട് അവസാനം പരിധിട്ട് ഇപ്പം കിട്ടിനത്ര. അപ്പോഴത്തേക്ക് ചാവിയും കാണുന്നില്ല. അമ്മാവ് എന്തിനാ വിളിച്ചേ? എടാ നിന്റെ വർക്ക്ഷോപ്പിന്റെ മുമ്പിൽ ആടില്ലേ, അത് പൊരിഞ്ഞു വീണടാ. നന്നായി, അത് ഏത് കാലം പൊരിയണ്ട? എത്ര പാകുള്ള സാധനം അത്. എടാ അത് പൊരിഞ്ഞിട്ട് എന്റെ വർക്ക്ഷോപ്പിന്റെ മുകളിലാവുകയാണ്. ഇപ്പൊ ഒരു 1.5 മണിക്കൂർ മുമ്പ്. പിന്നെ നിന്റെ ആ വർക്ക്ഷോപ്പിന്റെ മുമ്പിൽ ഒരു മാരുതി കാർ ഉണ്ടായിട്ടില്ലേ,
അതേതാണ്ട് സാധാരണ വണ്ടി അവനോട് രാവിലെ കൊണ്ടച്ചോ എന്ന് പറഞ്ഞു പോയി. അവൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കൃത്യസമയത്ത് കൊണ്ടുവച്ചു. പിന്നെ നിന്റെ ആ ബംഗാളി ചെക്കനില്ലേ, ആ ബംഗാളി ചെക്കനാ ചില ഓട്ടോയില് ഒരു ഓട്ടോയില് നാട്ടുകാരെല്ലാം കൂടിയിട്ട് കയറ്റി കൊണ്ടുവന്നിട്ട് എന്നാ സംഭവിച്ചൊന്നും ഓട്ടോക്കാരനെ ചോരണ്ട് ക്ഷീണായി വീണതാ. ഓനെന്ത് ആ ഓട്ടോക്കാരൻ തന്നെ കയറ്റി കൊണ്ടുപോയി. ഓനങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, ഈ ചോര കാണുമ്പോൾ ക്ഷീണായി വീണല്ലേ. കണക്കൂട്ടലേ എത്തിയിട്ടില്ല, അമ്മാവനീടെ എത്തിനല്ലേ. ഒന്നും പറ്റിയിട്ടില്ല സുഖട്ടാ. ഓട്ടോ പതുക്കെ എത്തുമ്പോഴേക്കും ഓൻ പറഞ്ഞ് ഗാഡി റുക്കോ ഗാഡി റുക്കോ ഒച്ചത്തില്. വണ്ടി അവിടെ നിർത്തി ഓൻ കിഞ്ഞു പായനും കണ്ടിനി. ഇതാണ് ഓൻ്റെ പ്രശ്നം, ഒരു പണിയും പൂർത്തിയായിരിക്കില്ല. എടാ ആ സമയത്ത് നീ അടി ഉണ്ടായി. എൻ്റെ സുഖട്ടാ. രാവിലെ ഞാൻ കുട വെച്ച് മറന്ന സ്ഥലത്ത് പോയിട്ട് ഞാൻ കുടയെടുത്ത്, എന്നിട്ട് ഞാൻ നേരെ ബാർബർ ഷോപ്പ് പോയിട്ട് മുടിമുറിക്കുന്നു. എന്നേരം കൊണ്ട് വലിയൊരു ഒച്ച കേൾക്കുന്നു. ഒന്നും നോക്കിയില്ല ഞാനും ബാർബർ ഷോപ്പുകാരൻ ഷീജും ഇറങ്ങി ഓടി. നേരെ സുഖട്ടൻ്റെ വർക്ക്ഷോപ്പിന്റെ അടുത്ത് പോയി നോക്കുമ്പോ എന്നാ എന്നാ കനകന്റെ കണക്കൂട്ടിൽ തെറ്റിയിട്ടില്ല. സുഖട്ടനാടിയില്ല. എന്നേരം എനിക്ക് ശ്വാസം വീണ് സുഖട്ട. അല്ലമ്മാവാ, ഇനിയിപ്പോ കുറച്ച് ദിവസത്തേക്ക് പണിക്ക് വേണ്ടി പറ്റുവാ. നീ ഒന്ന് അനങ്ങാണ്ട് നിന്നട്ടെ. പണി പണി പണി. ആ സമയത്തും കാര്യം ചെക്കനാടി ഉണ്ടെങ്കിലേ ആ മാരുതിക്കാരന്റെ അടിയിലേക്കുണ്ടാവുക. എന്റെ സുഖട്ട, നിങ്ങളാ ഈ സംഭവം കഴിഞ്ഞപ്പോ ഇഷ്ടം പോലെ ആൾക്കാർ നാട്ടുകാരാർന്ന് വിളിച്ചിനി. അതെ, ഫോണിൽ ഒരുപാട് മിസ് കോൾ ഉണ്ടായിനി. ശ്യാമളെ ഫോൺ കാണാണ്ടായിട്ട് പരതും. പിന്നെ മിസ് കോൾ ഉണ്ടായിട്ട് എന്താ കാര്യോ? എന്നിട്ട് ഞാൻ അവരോട് എല്ലാരോടും പറഞ്ഞു ഞാനിപ്പോ സുഖട്ടന്റെ വീട്ടിൽ നിന്നാ വരുന്നത്, സുഖട്ടൻ വീട്ടിലാ ഉള്ളതെന്ന് പറഞ്ഞു. പറഞ്ഞില്ലേ. അപ്പൊ ശ്യാമളെ, അപ്പൊ ഇപ്പൊ ധൃതി പിടിച്ച് അങ്ങോട്ട് പോണ്ട കാര്യമില്ല. തൽക്കാലം സമാധാനായി പോണ്ടല്ല, വലിയ സമാധാനായി. എന്റെ ദൈവമേ, ശ്യാമളെ നീ നേരത്തെ അയൽഘട്ടം പറഞ്ഞു ഞാൻ അരക്ക് വെച്ചിനു. അതെ കണ്ടു, എനക്ക് അരക്കിറക്ക്. ഇതിനാണ് ഒരു കണക്കിന് നിമിത്തം നിമിത്തം എന്ന് പറയുന്നത്. എന്ത് നിമിത്തമ്മാവാ, രാവിലെ മുതൽ പുറകുന്ന് വിളിച്ചു പറഞ്ഞിട്ട് എന്റെ തലയിൽ കയറിയ മനുഷ്യനാണ് നിമിത്തം പോലും. സത്യത്തിൽ ഇവള് പുറകുന്ന് വിളിച്ചോണ്ടല്ലേ നീ ഇപ്പം ജീവനോടെ വീട് നിൽക്കുന്നത്. അതാ പറഞ്ഞ, പെൺവിളിക്കും പെൺവിളിക്കും പിന്നീട് അറിയാൻ പൊരുളാർക്കും എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? എന്നാ കേട്ടിനി. എന്നാ കേട്ടിനി.